നമസ്കാരം. മലയാളികൾ ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ട അംഗീകരിച്ച ഒരു സിനിമയാണ് ശകുന്തള. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേം നസീർ, കെ ആർ വിജയ തുടങ്ങിയ നിരവധി പേർ അഭിനയിച്ചിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് ഇതിൻ്റെ പാട്ടുകളായിരുന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും, പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം തുടങ്ങിയ നിരവധി ഗാനങ്ങൾ വയലാർ ദേവരാജൻ ടീമിൻ്റേതായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് വേറെ വലിയൊരു പ്രത്യേകതയുണ്ട്. അത് മലയാളത്തിലെ ആദ്യത്തെ വനിതാ തിരക്കഥാകൃത്തിൻ്റെ കൂടി സിനിമയായിരുന്നു ശകുന്തള. മലയാളത്തിൽ ഇന്ന് ഒരുപാട് വനിതാ സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്, ക്യാമറ ഉണ്ട്, അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും സ്ത്രീകൾ, സാങ്കേതിക മേഖലകളിലെല്ലാം തന്നെ സ്ത്രീകൾ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു കാലമാണ് ഇന്ന്. പക്ഷെ അന്ന് 1965 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അന്ന് ഈ സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് ഒരു സ്ത്രീ ആയിരുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ മലയാളത്തിൻ്റെ, മലയാള സാഹിത്യത്തിൻ്റെ പ്രിയങ്കരിയായ അമ്മ ലളിതാംബിക അന്തർജനമായിരുന്നു ഈ ശകുന്തളയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത്. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്ന, തികച്ചും ഒരു വീട്ടമ്മയും അതേസമയം എഴുത്തുകാരിയുമായി ജീവിച്ച ലളിതാംബിക അന്തർജനം എങ്ങനെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത് എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് സിനിമയെ നേരിട്ട് അങ്ങനെ ഒരു ബന്ധവും ഇല്ലായിരുന്നു. എന്നിട്ടും വളരെ മനോഹരമായ ഒരു തിരക്കഥയും സംഭാഷണവും എല്ലാം ആ സിനിമയ്ക്ക് വേണ്ടി രചിച്ചു. ആ സിനിമ വലിയ ഒരു ഹിറ്റായി. അതിൽ ഗാനങ്ങൾ മലയാളികൾ ഇന്നും ഏറ്റുപാടുന്നുണ്ട്. പക്ഷേ ഈ ചിത്രം ഒരുപക്ഷെ ഇന്നും ടി വിയിലും യൂട്യൂബിലും ഒക്കെ തന്നെ ലഭ്യമായിരിക്കാം. പക്ഷേ ഇത് കാണുന്നവർക്ക് അറിയില്ല, ഇത് മലയാളത്തിലെ ആദ്യത്തെ വനിതാ തിരക്കഥാകൃത്തിൻ്റെ, വനിതാ സംഭാഷണ രചയിതാവിൻ്റെ സിനിമയായിരുന്നു ഇതെന്ന്. അന്ന് ഇതൊരു വലിയ വാർത്തയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലളിതാംബിക അന്തർജന അന്നേ അറിയപ്പെടുന്ന സാഹിത്യകാരി തന്നെയാണ്. അങ്ങനെ വളരെ പ്രശസ്തയായ ഒരു സാഹിത്യകാരിയെ കൊണ്ട് തിരക്കഥ എഴുതിക്കുക, അത് ഉദയ പോലെയുള്ള ഒരുപാട് കച്ചവട സിനിമകൾ, അന്നത്തെ മുഖ്യധാര സിനിമയിലെ കച്ചവട സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ലളിതാംബിക അന്തർജനത്തെ പോലെയുള്ള വളരെ സാഹിത്യത്തിൽ വളരെ ഉന്നതമായ നിലയിലുള്ള ഒരാൾ തിരക്കഥ സംഭാഷണം രചിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അന്ന് വലിയ ചർച്ചാ വിഷയം ആയിരുന്നിരിക്കാം. എന്തായാലും ഈ സിനിമ വലിയ ഹിറ്റൊക്കെ ആയെങ്കിലും ലളിതാംബിക അന്തർജനം പിന്നീട് എന്തെന്നറിയില്ല, ആ സിനിമ ലോകത്തേക്ക് പിന്നീട് അങ്ങോട്ട് കടന്നുപോയിട്ടില്ല. ഒരുപക്ഷെ അവർ അന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ പിന്നെയും ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതാനൊക്കെ അവസരം ലഭിക്കുമായിരുന്നേനെ. പക്ഷേ എന്തുകൊണ്ടോ അവർ ആ ഭാഗം വിട്ടു, സാഹിത്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കടന്നുപോയി. ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രശസ്തമായ നോവലാണ് അഗ്നി സാക്ഷി. ഇത് പിൽക്കാലത്ത് സിനിമയാക്കിയിരുന്നു. പ്രശസ്ത സംവിധായകനായ ശ്യാമപ്രസാദാണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത്. ഇതും ഏറെ മലയാളത്തിൽ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ, ഒരുപാട് വിദേശ ഫെസ്റ്റിവലിലൊക്കെ തന്നെ പങ്കെടുത്ത വളരെ ശ്രദ്ധേയമായൊരു ചിത്രമായിരുന്നു അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ സിനിമ ആവിഷ്കാരമായിരുന്നു. പക്ഷേ അഗ്നിസാക്ഷിക്ക് വേണ്ടി ഏതായാലും ലളിതാംബിക അന്തർജനം തിരക്കഥയും സംഭാഷണമൊന്നും എഴുതിയിരുന്നില്ല. അഗ്നിസാക്ഷിയുടെ തിരക്കഥയും സംഭാഷണമൊക്കെ തന്നെ രചിച്ചത് ശ്യാമപ്രസാദ് തന്നെയാണ് എന്നാണ് കരുതേണ്ടത്. അദ്ദേഹം പ്രശസ്തനായ തിരക്കഥാകൃത്ത് കൂടിയാണ്. അപ്പോൾ എന്തായാലും മലയാള സിനിമയിലെ സ്ത്രീ സാന്നിധ്യം, അത് സിനിമയുടെ സാങ്കേതികമായ മറ്റ് കാര്യങ്ങൾ, അഭിനയത്തിനപ്പുറമുള്ള സിനിമയുടെ പ്രധാന ചുമതലകളിൽ ഒരു സ്ത്രീ വന്ന് കടന്നു വന്നു എന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല. മലയാള സിനിമ എക്കാലവും, മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾക്കായ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് മലയാള സാഹിത്യത്തിൻ്റെ അമ്മയായ ലളിതാംബിക അന്തർജനത്തിൻ്റെ പേര്.